എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് LDC എക്സാമാണല്ലോ വരുന്നത്. അപ്പോൾ LDC എക്സാമിന് മുമ്പ് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? പഞ്ചലോഹം, പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ എന്താ, അഞ്ച് ലോഹങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്വർണം, ഓപ്ഷൻ ബി വെള്ളി, ഓപ്ഷൻ സി ചെമ്പ്, ഓപ്ഷൻ ഡി ടിൻ. ആൻസർ ഓപ്ഷൻ സി ചെമ്പ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ്. നെക്സ്റ്റ് വൺ, റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച ക്രൂസ് മിസൈൽ ഏത്? റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച ക്രൂസ് മിസൈൽ ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്രഹ്മോസ്, ഓപ്ഷൻ ബി പൃഥ്വി, ഓപ്ഷൻ സി അഗ്നി, ഓപ്ഷൻ ഡി തൃശൂൽ. ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മോസ്. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വികസിപ്പിച്ച ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. നെക്സ്റ്റ് വൺ, ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ കുറിക്കുന്ന പദമേത്? ശബ്ദത്തേക്കാൾ കൂടുതലുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി സൂപ്പർസോണിക്, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി സബ്സോണിക്. രണ്ടിരട്ടി വേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി സൂപ്പർസോണിക്. ശബ്ദത്തിനേക്കാൾ കുറവെന്ന് ഉദ്ദേശിക്കുന്നത് സബ്സോണിക്കാണ്. ഓക്കെ, ഓപ്ഷൻ ബി സൂപ്പർസോണിക്കാണ് ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ കുറിക്കുന്ന പദം. നെക്സ്റ്റ് വൺ, ജീവിതച്ചെലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം ഏത്? ജീവിത ചിലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി മുംബൈ. ഓപ്ഷൻ ഡി മുംബൈ. മുംബൈ ആണ് ജീവിത ചിലവ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം. പൊതുവെ എല്ലാ ബാങ്കുകളുടെയൊക്കെ ആസ്ഥാനം മുംബൈയാണ്. മഹിളാ ബാങ്ക് പോലെയുള്ള ചിലതൊഴികെ മഹിളാ ബാങ്കിൻ്റെയൊക്കെ ആസ്ഥാനം ഡൽഹിയാണ്. അതൊഴികെ ബാക്കിയുള്ള ഒരുവിധം എല്ലാ ബാങ്കുകളുടെയും ആസ്ഥാനം മുംബൈയാണ്. റാംസർ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? റാംസർ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? ഓപ്ഷൻ എ വനസംരക്ഷണം, ഓപ്ഷൻ ബി തണ്ണീർത്തട സംരക്ഷണം, ഓപ്ഷൻ സി മൃഗസംരക്ഷണം, ഓപ്ഷൻ ഡി വായു സംരക്ഷണം. റാംസർ കൺവെൻഷൻ്റെ ലക്ഷ്യം എന്താ? തണ്ണീർത്തട സംരക്ഷണം. ഓക്കെ, നെക്സ്റ്റ് വൺ, കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഓപ്ഷൻ ഡി തമിഴ്നാട്. തമിഴ്നാട് തന്നെ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണുമ്പോൾ തമിഴ്നാട് കൂടെ പോകുമ്പോൾ ഇഷ്ടംപോലെ വിൻഡ് മിൽസൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ രോഗമാണ്. ഏത് ടൈപ്പ് രോഗമാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണം എന്നാണ് ചോദിക്കുന്നത് കന്നുകാലികളിൽ. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ബാക്ടീരിയ, ഓപ്ഷൻ ഡി പ്രോട്ടസോവ. ആൻസർ എന്താ? ഓപ്ഷൻ സി ബാക്ടീരിയ. ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ രോഗമാണ് ബാക്ടീരിയയാണ്. നെക്സ്റ്റ് വൺ, പ്ലൂട്ടോയുടെ അരികിലെത്തി ആദ്യ മനുഷ്യനിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യം ഏതാണ്? പ്ലൂട്ടോ ഒരു ഗ്രഹമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ, അതിൽ നിന്ന് പിന്നീട് അത് എടുത്തു കളഞ്ഞതാണ്. ഒരു കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ ഗ്രഹത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോയായിരുന്നു. കുറച്ചു കാലം മുമ്പ് അത് എടുത്തു കളഞ്ഞു. ഓക്കെ, പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യമേത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ജർമ്മനി. ആൻസർ എന്താ? ഓപ്ഷൻ എ അമേരിക്കയാണ് പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യം. നെക്സ്റ്റ് വൺ, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2012, ഓപ്ഷൻ ബി 2013, ഓപ്ഷൻ സി 2014, ഓപ്ഷൻ ഡി 2015. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലയിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2015. 2015 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ വന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണ്? ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയിൽ ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി റബ്ബർ, ഓപ്ഷൻ ഡി കുരുമുളക്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭൂവിസ്തൃതിയിൽ ചെയ്യുന്നത് തെങ്ങ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയുന്ന വിചാരിക്കാം. ഓപ്ഷൻ എ രാജാ റാംമോഹൻ റായ്, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി കേശവ ചന്ദ്രസൻ. ആൻസർ എന്താ? ഓപ്ഷൻ എ രാജാ റാംമോഹൻ റായ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. അദ്ദേഹമാണ് സദ്യോഗം നിർത്തലാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ജാതികുമ്മി എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി കുമാരനാശൻ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. ജാതികുമ്മി എന്ന കൃതി രചിച്ചത് ആരാന്നാണ് ചോദ്യം. അത് ആരാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹത്തിന് ലിങ്കഡ് ഓഫ് കേരള എന്നൊക്കെ അറിയപ്പെടുന്നു.
അദ്ദേഹത്തിന് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് കവിതിലകം പട്ടം നൽകി ആദരിച്ചതാണ് പണ്ഡിറ്റ് കറുപ്പനെ. കവിതിലകം പട്ടം ലഭിച്ചത് അദ്ദേഹത്തിനാണ്, പണ്ഡിറ്റ് കറുപ്പൻ. നെക്സ്റ്റ് വൺ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായി 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ ഉജ്ജ്വല, ഓപ്ഷൻ ബി നിർഭയ, ഓപ്ഷൻ സി സ്നേഹസ്പർശം, ഓപ്ഷൻ ഡി സ്വാദർ സ്കീം. ഓപ്ഷൻ ബി നിർഭയാണ് അതിൻ്റെ ആൻസർ. നമ്മുടെ നിർഭയയുടെ അക്രമത്തിന് ശേഷമാണ് ഇത് നിലവിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്നത് തന്നെ. നിർഭയ കേസിൻ്റെ വിധി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ ഈ മാർച്ചിൽ അതിൻ്റെ പ്രതികളൊക്കെ തൂക്കി കൊന്നിരുന്നു. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്ന ഉജ്ജ്വല എന്ന് പറയുന്നത് ഗ്യാസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഏത്? ഓപ്ഷൻ എ ഭിലായ്, ഓപ്ഷൻ ബി റൂർക്കല, ഓപ്ഷൻ സി ബൊക്കാറോ, ഓപ്ഷൻ ഡി ദുർഗാപൂർ. ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഭിലായ് ആണ് ആൻസർ. ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഓപ്ഷൻ എ കുറിച്ച് സമരം, ഓപ്ഷൻ ബി അഞ്ചുതെങ്ങ് കലാപം, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ഡി മലബാർ ലഹള. ഏറ്റവും നടന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി. ഉൽപാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഡിജിറ്റൽ ഇന്ത്യ, ഓപ്ഷൻ ബി മേക്ക് ഇൻ ഇന്ത്യ, ഓപ്ഷൻ സി ജൻധൻ യോജന, ഓപ്ഷൻ ഡി സൻസദ് ആദർശ് ഗ്രാമയോജന. ഓക്കെ, ഓപ്ഷൻ ബി ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ബി മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന കേന്ദ്രത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഓപ്ഷൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ജൻധൻ യോജന എല്ലാവർക്കും ഒന്നും അറിയുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ജൻധൻ യോജനയിലുള്ളവർക്കാണ് അക്കൗണ്ടിലേക്ക് 500 രൂപയൊക്കെ തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നത്. 1500 രൂപ 3 ഗഡുവായിട്ട് തരുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി വന്നതാണ്, ഉദ്ദേശിച്ച പദ്ധതിയാണ് ജൻധൻ യോജന എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ഏതാണെന്നാണ്? തമിഴ്നാട്ടിൽ നിർമ്മിച്ചതാണ്. ഓക്കെ, ഓപ്ഷൻ എ കൂടംകുളം, ഓപ്ഷൻ ബി നറോറ, ഓപ്ഷൻ സി കൈഗ, ഓപ്ഷൻ ഡി നൽപ്പാക്കം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കൂടംകുളം. തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയമാണ് കൂടംകുളം. കൈഗ ആണവ നിലയം കർണാടകയിലാണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലും കൈഗ ആണവ നിലയം കർണാടകയിലുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്ട്രോസ്റ്റാറ്റിൻ്റെ വിക്ഷേപണത്തോടെ സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? ആസ്ട്രോസ്റ്റാറ്റിൻ്റെ വിക്ഷേപണത്തോടെ സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനം ഉള്ളതെന്ന്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ എന്താ? ഓപ്ഷൻ സി 4 ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലയിൽ വന്ന വർഷം ഏതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1955, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1989, ഓപ്ഷൻ ഡി 1995. ആൻസർ എന്താ? ഓപ്ഷൻ സി 1989. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നിലവിൽ വന്നത് 1989. നെക്സ്റ്റ് വൺ, ഇന്ത്യയെ 100 ഏകദിന ക്രിക്കറ്റിൽ വിജയിപ്പിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ? ഓപ്ഷൻ എ സച്ചിൻ തെണ്ടുൽക്കർ, ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണി, ഓപ്ഷൻ സി സൗരവ് ഗാംഗുലി, ഓപ്ഷൻ ഡി മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ആൻസർ എന്താ? മഹേന്ദ്ര സിംഗ് ധോണി. എല്ലാവർക്കും അറിയാം അല്ലേ, ഇദ്ദേഹം കഴിഞ്ഞതോടുകൂടി വിരമിച്ചു. അപ്പോൾ ഇന്ത്യയെ 100 ഏകദിന ക്രിക്കറ്റ് വിജയിപ്പിച്ച ഇന്ത്യൻ ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഓക്കെ, എല്ലാവർക്കും ഇത്രയും പറഞ്ഞതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എന്താ പറയുക, പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് LDC